ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ ബാനുസ് ക്രിയേഷൻസ്. ഇന്ന് ഞാനിവിടെ ക്രാഫ്റ്റ് വർക്കുകളൊന്നുമല്ല കേട്ടോ ചെയ്യുന്നത്. ഞാനെൻ്റെ സ്വന്തം നാട്ടിൽ ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. അപ്പോൾ രണ്ടു ദിവസം നിൽക്കാൻ വേണ്ടി ഞാൻ ഓടിച്ചാടി വന്നതാണ്. അപ്പോൾ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. പെട്ടെന്ന് പോകുന്നതുകൊണ്ട് ഒന്നും എടുത്തതുമില്ല. അപ്പോൾ ഞാനൊരു ചെറിയൊരു വീഡിയോ വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇതെൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഫോറസ്റ്റാണ്. അപ്പോൾ ഇതിന് ചാരിയാണ് എൻ്റെ വീടും. അപ്പോൾ ഇതാണ് ചാരിയാറ്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പുഴയാണ്. അപ്പോൾ ഈ പുഴ ഇപ്പോൾ ഇങ്ങനെയൊന്നുമില്ല, ഇപ്പോൾ ഈ പുഴയല്ല ഇത്, ഞാൻ പ്രളയത്തിന് മുൻപ് ഉള്ള പുഴയാണ്. പിന്നെ ആ വീഡിയോ കഴിഞ്ഞ പ്രളയത്തിന് മുൻപുള്ള വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഞാനിതിൽ ആഡ് ചെയ്തത്. ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ ഇതാണ്. ഈ ഭാഗത്ത് ഇപ്പോൾ പുഴയില്ല, ചാലറില്ല, ചാലര ദിശ മാറി ഒഴുകിപ്പോയി. അപ്പോൾ 2019 ഇതേപോലെ ദിശ മാറി ഒഴുകിപ്പോയിരുന്നു. സർക്കാർ മുൻകൈ എടുത്ത് JCP ഒക്കെ ഉപയോഗിച്ച് മാന്തി പുഴ പൂർവ്വസ്ഥിതിയിലായിരുന്നു. ഇപ്പോൾ ഈ 2020 മലവെള്ളപ്പാച്ചിലിൽ വീണ്ടും പുഴ ദിശ മാറി ഒഴുകിപ്പോയി. അതിനുശേഷം ഉള്ള അവസ്ഥകളാണ് ഇത്. ഇതൊക്കെ ഇവിടെ ഒരു വലിയ പാറയായിരുന്നു. ഇപ്പോൾ ഭാഗത്തൊക്കെ മണലും കല്ലൊക്കെ വന്ന് അടിഞ്ഞു, അങ്ങനെ പരന്ന് കിടക്കുകയാണ്. വെള്ളമില്ല, ഒന്നുമില്ല. ഇതിവിടെ അതുപോലെ മണ്ടിലെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമായിരുന്നു ഇവിടെയൊക്കെ. ഇപ്പോൾ അവിടെയൊക്കെ മണലാണ്, നല്ല മണലാണ്. കാഴ്ചയിലൊക്കെ ഈ സ്ഥലം അടിപൊളിയാണ്, പക്ഷേ ഞങ്ങൾക്ക് ഇതൊരു എന്താന്ന് പറയാം, ഭയങ്കര വിഷമമാണ്. കാരണം ഞങ്ങളുടെയൊക്കെ മുറ്റത്ത് കൂടെ ഒഴുകിയിരുന്ന ചാലിയാറാണ് ഇപ്പോൾ ദിശ മാറിപ്പോയത്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ കുളിക്കാനും അലക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ നല്ല നല്ല കല്ലുകളുണ്ട്, അത് മുറ്റത്ത് കൂടെ കൊണ്ടിട്ടാലും അടിപൊളിയായിരിക്കും മുറ്റമൊക്കെ. ഈ ഭാഗത്തൊരു കോഴി ഫാം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇതാണ്, ഇതൊക്കെ റിങ്ങ്, ആ ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് ഇത് കാണുന്നത്. കണ്ടില്ലേ, ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഓരോ മരങ്ങളൊക്കെ കാണുന്നുള്ളൂ. ഇതൊക്കെ പ്രളയ സമയത്ത് ഒലിച്ചു വന്ന മരങ്ങളായിരുന്നു. എല്ലാവരും ഇവിടെ ഉള്ളവരൊക്കെ വിറക് ആവശ്യങ്ങൾക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു മരങ്ങൾ. ഇപ്പോൾ അവിടെ ഇവിടെ കുറച്ച് ചെറിയ ചെറിയ മരങ്ങളൊക്കെ കാണുന്നുള്ളൂ. ഒരുപാട് കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ അതുപോലെ തന്നെ നാട്ടിൽ ചെക്കന്മാരൊക്കെ ഫുട്ബോൾ കളിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരമാണെങ്കിൽ ഒരു കളിക്കാരൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ രാവിലെയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അതാ കാണുന്ന മല കണ്ടോ, അതാണ് കവളപ്പാറ മുത്തപ്പൻ മല. മുത്തപ്പൻ മല ഇടിഞ്ഞിറങ്ങി 59 പേരുടെ ജീവനാണ് അന്ന് എടുത്തത്. 48 മൃതദേഹങ്ങൾ കണ്ടെടുത്തും ചെയ്തു. 14 മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്തിയിട്ടില്ല, മണ്ണിൻ്റെ അടിയിലാണ്. ആ സ്ഥലമാണ് ആ കാണുന്നത്, മുത്തപ്പൻ മലയാണത്. ആരും മറന്നിട്ടുണ്ടാവില്ല കവളപ്പാറ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചാലിയാറ്. ഇപ്പോൾ ഇതിലൂടെയാണ് ഒഴുകുന്നത്. രണ്ട് പുഴയാണ് ചേരുന്നത്, കണ്ടില്ലേ, രണ്ട് പുഴ ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഒഴുകിപ്പോകുന്നത്. ഇത് ഞങ്ങളുടെ നാട്ടിലുള്ള ആദിവാസികളാട്ടോ. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇവർ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, പുഴയുടെ മാറിൽ നിന്ന് ഇത്തിരി പൊന്നു തരയാണ് കേട്ടോ ഇവർ. പുഴമണ്ണ് വാരി മരപ്പലക കൊണ്ടുള്ള പ്രത്യേക പാത്രത്തിൽ, കണ്ടില്ലേ, മണ്ണിനോട് ചേർന്ന് കിടക്കുന്ന പൊന്ന് ഇവർ വേർതിരിച്ചെടുക്കുകയാണ്. ഇത് ഇവർ തട്ടാമാരെ ഏൽപ്പിക്കാറാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. മണ്ണിനോട് ചേർന്ന് കിടക്കുന്ന ഇവർക്ക് ഈ മണ്ണ് വെറും മണ്ണല്ല, പൊന്നാണ്. പത്തര മാറ്റുള്ള പൊന്ന് ഞാൻ കാണിച്ചു തരാം.
ഇത് ഇവരെ ഒരു ദിവസം അരിച്ചെടുത്തതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ മഴ പെയ്തപ്പോൾ ഇവരിത് ഇത് അരിച്ചെടുത്തത് കൊണ്ട് വീട്ടിൽ പോയി. അതിലിപ്പോൾ ഇന്ന് ഇവിടെ വന്നിട്ട് അരിച്ചെടുത്തതാണ് ഒന്നും കൂടെ. അതിൽ പൊന്നുണ്ട് കണ്ടില്ലേ, സ്വർണ്ണത്തരികൾ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ കണ്ടില്ലേ, ഒരു ഗിൽറ്റ് പോലെ അതാണ് കേട്ടോ സ്വർണം എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് കാണുന്നു, ഞാൻ ഇത്രയും വർഷം ഞാൻ ഇവിടെ ജീവിച്ചിട്ടും ഞാനിത് കണ്ടിട്ടില്ലായിരുന്നു. ഇവർ പുഴയിൽ മണ്ണ് അരിക്കും, മണ്ണ് കുത്തിയെടുത്താണ് സ്വർണം അരിക്കുന്നൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട്, പക്ഷേ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഞാനിത് ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക സന്തോഷമായി. കണ്ടില്ലേ എന്താ ഇതിനെ ഭംഗിയല്ലേ കാണാൻ. ഇതാണ് ഇവർ സ്വർണം എന്ന് പറയുന്നത്. ഇവർ പറയുന്ന ഒരു ഒന്നര രണ്ടാഴ്ചയോളം അരിച്ചെടുത്താലേ ഒരു മില്ലി ഒക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. മില്ലിയോ 100 മില്ലിയോ അത്ര ഒരു കണക്ക് എന്നോട് പറഞ്ഞു. അങ്ങനെ അവരത് അരിച്ചെടുക്കുന്നുണ്ട്. ആ ടൈമിൽ എൻ്റെ ഉമ്മ അലക്കുന്നുണ്ട് അവിടെ. ഒരു പെട്ടെന്ന് മഴ പെയ്തു, മഴ പെയ്ത് ആകെ അന്തം വിട്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ ഞാനും അവരെ കൂടെ കൂടി മഴ കൊണ്ട് അവരെ കൂടെ കുടയിൽ ചൂട് ഞാനങ്ങ് ഇരുന്നു. അല്ലാതെ ഞാനും മഴ കൊണ്ട് നനയില്ലേ. അപ്പോൾ മഴയിൽ നല്ല തണുപ്പും നല്ല കാറ്റും. കണ്ടില്ലേ ഇവിടെ നല്ല വെറ്റിലേക്ക് മുറുക്കിയിരിക്കുക. അങ്ങനെ ഇത് കഴിഞ്ഞ് ഞാനെൻ്റെ വീട്ടിൽ പോയി. നല്ല മഴയായിരുന്നു. അങ്ങനെ എൻ്റെ ആദ്യത്തെ വ്ലോഗാണിത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ ശ്രമിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.